ബിഎംസി സ്പോർട് ന്യൂസ്. നമസ്കാരം, ബിഎംസി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. 2024 സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡ് ജേതാവും മഹർ ഫൗണ്ടേഷൻ സ്ഥാപകയും പ്രമുഖ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകയുമായ സിസ്റ്റർ ലൂസി കുര്യൻ ബഹ്റൈൻ മീഡിയ സിറ്റി സന്ദർശിച്ചു. ബിഎംസി കുടുംബാംഗങ്ങൾ ഊഷ്മള സ്വീകരണം നൽകി വരവേറ്റു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈദാരത്ത്, എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ, മറ്റു ബിഎംസി കുടുംബാംഗങ്ങളും ചേർന്ന് വരവേറ്റ സിസ്റ്റർ ലൂസി കുര്യനും ബിഎംസി ചെയർമാൻ ഫ്രാൻസിസ് കൈദാരത്ത് ബൊക്കെ നൽകി ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. ജീവകാരുണ്യ മേഖലയിൽ ജീവിതം സമർപ്പിച്ച് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുന്നതിനു വേണ്ടി സിംസ് 2012 മുതൽ നൽകി തുടങ്ങിയ സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡ് സ്വീകരിക്കുന്നതിനാണ് സിസ്റ്റർ ലൂസി ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങളും ഒപ്പം ഐമാക് കൊച്ചിൻ കലാഭവൻ ആർട്ട് സെന്ററിനെ കുറിച്ചുമെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു മനസ്സിലാക്കിയതിനു ശേഷം സിസ്റ്റർ ലൂസി ബഹ്റൈൻ മീഡിയ സിറ്റിയുടെയും ഐമാക് കൊച്ചിൻ കലാഭവന്റെയും പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ഇരു സംരംഭങ്ങളുടെയും ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങൾ നേരുകയും ചെയ്തു. ബഹ്റൈൻ മീഡിയ സിറ്റി പ്രസിദ്ധീകരിക്കുന്ന ദ ലീഡ് മാഗസിൻ ഫ്രാൻസിസ് കൈദാരത്ത് സിസ്റ്റർ ലൂസിക്ക് സമ്മാനിച്ചു. തുടർന്ന് സിസ്റ്റർ ലൂസി ബിഎംസിയുടെ ഓൺലൈൻ ചാനലായ ബിഎംസി ഗ്ലോബൽ ലൈവിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തക രാജി ഉണ്ണികൃഷ്ണൻ അവതാരികയായ സക്സസ് സ്റ്റേറ്റ്മെന്റ് എന്ന ഷോയിലും പങ്കെടുത്തു. സിസ്റ്റർ ലൂസി പങ്കെടുത്ത സക്സസ് സ്റ്റേറ്റ്മെന്റ് എപ്പിസോഡ് May 22 ബുധനാഴ്ച ബഹ്റൈൻ സമയം രാത്രി 8 മണിക്ക് ബിഎംസി ഗ്ലോബൽ ലൈവ് ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും. ശേഷം നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മഹർ ഫൗണ്ടേഷനിലൂടെ സിസ്റ്റർ ലൂസി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈദാരത്ത് അഭിനന്ദിച്ചതോടൊപ്പം മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ബിഎംസി സ്പോർട് ന്യൂസ്.